ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇഡ്ഡലി വെച്ചിട്ടൊരു 4 മണി പലഹാരമാണ്. നമ്മൾ രാവിലെ തയ്യാറാക്കിയിട്ടുള്ള ബാക്കി ഇഡ്ഡലി ഉണ്ടെങ്കിൽ നമുക്ക് 4 മണിക്ക് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ടൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ അളവിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടി വന്നതിന് ശേഷം മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു ഉള്ളിയും അതുപോലെ തന്നെ ഇത് 2 പച്ചമുളകും കൂടെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം. അപ്പോൾ നന്നായി വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ചെറിയൊരു തക്കാളീൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് നന്നായിട്ടൊന്നങ്ങ് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണോ എടുക്കുന്ന അളവ് അതിനനുസരിച്ച് വേണം പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇതേപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊടികളൊക്കെ നന്നായി വെന്ത് വരണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആ ഇഡ്ഡലി ചെറിയ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇഡ്ഡലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് 4 മണി പലഹാരമായിട്ട് മാത്രമല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ഇനി പെട്ടെന്ന് വരാം ഇൻഷാ അള്ളാ. എല്ലാവർക്കും താങ്ക് യു.